SDPI ബാലുശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 2 ദിവസങ്ങളിലായി വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. SDPI സംസ്ഥാന പ്രസിഡന്റ് അഷ്റഫ് മൗലവി മൂവാറ്റുപുഴയുടെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് എന്ന പ്രമേയമുയർത്തി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടക്കുന്ന ജനമുന്നേറ്റ യാത്രയുടെ പ്രചരണാർത്ഥമാണ് ജാഥ നടത്തിയത്. കൂരാച്ചുണ്ടിൽ നിന്നും ആരംഭിച്ച ജാഥ ജില്ലാ സെക്രട്ടറി PT അഹമ്മദ് കൊടുവള്ളി ഉദ്ഘാടനം ചെയ്തു. ജാഥ ക്യാപ്റ്റൻ ജില്ലാ കമ്മിറ്റി അംഗം ബാലൻ നടുവണ്ണൂർ, വൈസ് ക്യാപ്റ്റൻ നവാസ് നടുവണ്ണൂർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ജാഥ നടന്നത്. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇന്ന് ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ അഷ്റഫ് മൗലവി ഒരു കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് ജനമുന്നേറ്റ യാത്ര നടത്തുകയാണ്. ജാഥയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ: ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കുക, സ്ത്രീ ശാക്തീകരണം, അതുപോലെ തന്നെ ജനസംഖ്യ ആനുപാതിക സംവരണം എന്നു തുടങ്ങി 10 മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ്. ജനസംഖ്യ ആനുപാതിക സംവരണം അല്ലെങ്കിൽ ജാതി സെൻസസ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും എല്ലാ അർത്ഥത്തിലും തുല്യ പങ്കാളിത്തം വേണമെന്നാണ് പാർട്ടി മുമ്പോട്ട് വെക്കുന്നത്. അതുപോലെ തന്നെ ഭരണഘടനയെ അട്ടിമറിച്ചുകൊണ്ട് ഈ സർക്കാർ മനുസ്മൃതി ഇന്ത്യൻ ഭരണഘടനയെ ആക്കി മാറ്റാനുള്ള ഒരു സമീപനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ നഗശികാന്തം എതിർക്കുക, ആ ഇത് തടയുക എന്നുള്ള മുദ്രാവാക്യമാണ് SDPI മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. SDTU ജില്ലാ സെക്രട്ടറി സിദ്ദീഖ് കരുവമ്പൊയിൽ മുഖ്യപ്രഭാഷണം നടത്തി. ആ പോരാട്ടത്തിന്റെ ഭാഗമായി അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന് തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ വന്നുകൊണ്ട് നരേന്ദ്രമോദിയും കൂട്ടരും വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ ആ വാക്കുകളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ മോദിയും കൂട്ടരും മുമ്പോട്ട് പോയപ്പോഴാണ് വീണ്ടും ഈ രാജ്യത്തെ കർഷകന്മാർ സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്താണ് ഡൽഹിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഡൽഹിയുടെ അതിർത്തിയിലേക്ക് കടന്നു വരാൻ സമരത്തിന്റെ ഭാഗമായി, ജനാധിപത്യ സമരത്തിന്റെ ഭാഗമായി, പ്രക്ഷോഭത്തിന്റെ ഭാഗമായി, സമാധാനത്തിന്റെ മാർഗത്തിലൂടെ പ്രക്ഷോഭത്തിന് കടന്നു വരുന്ന കർഷകന്മാരെ കേന്ദ്ര ഗവൺമെന്റ് നേരിടുന്നത് ഏത് രീതിയാണെന്ന് പത്രമാധ്യമങ്ങളിലും ചാനലുകളിലും നമ്മൾ കണ്ടുവരികയാണ്. നമുക്കറിയാം ഈ രാജ്യത്തിന്റെ സ്വത്ത് മുഴുവനും ഈ രാജ്യത്തിന്റെ കാർഷിക വളകളും കാർഷിക ഭൂമി ഉൾപ്പെടെ ഇവിടുത്തെ കുത്തക കമ്പനികൾക്കും കോർപ്പറേറ്റ് മേലാളന്മാർക്കും പതിച്ചു കൊടുക്കുക എന്നുള്ളത് കുലത്തൊഴിലാക്കി മാറ്റിയിട്ടുണ്ട് നരേന്ദ്രമോദിയും കൂട്ടരും. ഭരണഘടന സംരക്ഷിക്കുക, ജാതി സെൻസസ് നടപ്പിലാക്കുക, പൗരാവകാശ വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക, ഫെഡറലിസം കാത്തുസൂക്ഷിക്കുക, തൊഴിലില്ലായ്മ പരിഹരിക്കുക, കർഷകദ്രോഹ നയങ്ങൾ തിരുത്തുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ജനമുന്നേറ്റ യാത്രയിൽ ഉന്നയിക്കുന്നുണ്ട്. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ PT അഹമ്മദ്, ഹസൻ കുഞ്ഞി കൂരാച്ചുണ്ട്, സലാം കപ്പുറം, നാസർ മേപ്പയൂർ, മുഹമ്മദ് ഇയാഡ്, ഉമ്മർ പാറക്കൽ, MP ഹസീബ് തുടങ്ങിയവർ സംസാരിച്ചു.